നമസ്കാരം. രണ്ട് ദിവസത്തിന് മുമ്പ് ലോക ശ്രദ്ധ ആകർഷിച്ച ഒരു വാർത്തയുണ്ട്. ലോകം ചർച്ച ചെയ്ത വാർത്തയാണ്. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ മലയാളത്തിലെ ഏതാനും മാധ്യമങ്ങൾ മാത്രമാണ് ഇത് വാർത്തയാക്കിയത്. മറ്റുള്ളവരൊക്കെ ഇത് ബോധപൂർവം അങ്ങ് അവഗണിച്ചു. മറ്റൊന്നുമല്ല, മെക്സിക്കൻ പ്രസിഡൻ്റുണ്ട്, അദ്ദേഹത്തിൻ്റെ പേര് ലോപ്പസ് ഒബ്രഡോർ എന്നാണ്. അദ്ദേഹം നടത്തിയ ഒരു പ്രസ്താവനയുണ്ട്. അദ്ദേഹം വെറുതെ ഒരു പ്രസ്താവന നടത്തുകയല്ല, അദ്ദേഹം ഐക്യരാഷ്ട്രസഭയോടാണ് അത് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് ശരിക്കും ലോക വാർത്ത തന്നെയാണ്. എന്തുകൊണ്ട് ഇവിടുത്തെ മലയാള മാധ്യമങ്ങൾ അത് വേണ്ടത്ര പ്രാധാന്യത്തോടെ കൊടുത്തിട്ടില്ല എന്ന സംശയത്തിൻ്റെ, അല്ലെങ്കിൽ ആ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. അതിൽ ഈ മെക്സിക്കൻ പ്രസിഡൻ്റ് പറഞ്ഞിരിക്കുന്നത് ലോക സമാധാനത്തിന് വേണ്ടിയിട്ട് ഒരു മൂന്നംഗ കമ്മീഷനെ നിയമിക്കണം എന്നാണ്. ഒരു മൂന്ന് പേരടങ്ങുന്ന ഒരു കമ്മീഷൻ. ഈ മൂന്ന് പേരടങ്ങുന്ന കമ്മീഷനിൽ ആരൊക്കെ ആയിരിക്കണം അംഗങ്ങളെന്നും ഈ മെക്സിക്കൻ പ്രസിഡൻ്റ് പറയുന്നുണ്ട്. അംഗങ്ങളെ കേൾക്കുക. ഒന്ന്, ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ. രണ്ട്, ആഗോള കത്തോലിക്ക സഭയുടെ തലവൻ, അതായത് മാർപ്പാപ്പ. ഇനി മൂന്നാമത്തെ ആൾ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. ഈ മൂന്ന് പേരെയും നിങ്ങൾ എടുത്തു നോക്കുക. ഇപ്പോൾ പറയുമ്പോൾ വത്തിക്കാൻ എന്നൊരു ചെറിയ, ഏറ്റവും ചെറിയ കുഞ്ഞു രാജ്യമാണ്. വത്തിക്കാൻ എന്ന രാജ്യത്തിൻ്റെ തലവനും കൂടിയാണ് മാർപ്പാപ്പ. പക്ഷേ മാർപ്പാപ്പ അറിയപ്പെടുന്നത് ആ രാജ്യത്തിൻ്റെ തലവൻ എന്ന ആ പേരിലല്ല, അദ്ദേഹം ആഗോള കത്തോലിക്ക സഭയുടെ തലവനാണ്. ആ അർത്ഥത്തിലാണ് അദ്ദേഹം അറിയപ്പെടുന്നതും മറ്റുള്ളവർ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിനെ രാഷ്ട്രത്തലവൻ എന്ന ആ ഒരു പരിധിയിൽ ഉൾപ്പെടുത്താൻ പറ്റത്തില്ല. അദ്ദേഹം ആഗോള കത്തോലിക്ക സഭയുടെ നേതാവാണ്. ഇനി ഐക്യരാഷ്ട്രസഭയുടെ തലവൻ, അത് നമുക്ക് ഏവർക്കും അറിയാവുന്ന പോലെ കുറേ രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മ, അതാണ് ഐക്യരാഷ്ട്രസഭ. ഐക്യരാഷ്ട്രസഭയിൽ അംഗമല്ലാത്ത ചില രാജ്യങ്ങളുമുണ്ട്, അത് അവിടെ നിൽക്കട്ടെ. ഈ രാജ്യങ്ങളുടെ എല്ലാം കൂട്ടായ്മയുടെ തലവൻ. ഇനി മൂന്നാമത്തെ വ്യക്തി നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇതിൽ നരേന്ദ്രമോദി മാത്രമാണ് ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ തലവൻ എന്ന വിശേഷണത്തിനർഹൻ. മറ്റ് രണ്ടുപേരും അങ്ങനെ പദവി അലങ്കരിക്കുന്നവരല്ല. നമുക്കറിയാം ഇവിടെ എല്ലാ മാധ്യമ ലോകമാധ്യമങ്ങളും നമ്മുടെ മാധ്യമങ്ങളടക്കം ഉള്ളവരെല്ലാവരും പറയുന്ന ലോകത്തെ വൻശക്തികളെ എടുക്കുമ്പോൾ അമേരിക്ക, റഷ്യ, ചൈന, ഇന്ത്യ ഇങ്ങനെയാണ് എണ്ണി വരുന്നത്. ലോക നേതാക്കളെ പറ്റി പറയുമ്പോഴും കുറച്ച് വർഷം മുമ്പ് വരെ ഇന്ത്യൻ പ്രധാനമന്ത്രിമാരൊന്നും അതിനകത്ത് ഉൾപ്പെട്ടിരുന്നില്ല. പക്ഷേ ഇപ്പോഴങ്ങനെയല്ല. ഇപ്പോൾ ഒന്നാമത് തന്നെ നമ്മുടെ പ്രധാനമന്ത്രി അവിടെ വരാറുണ്ട്. ഇനിയിപ്പോൾ ആർക്കെങ്കിലും ഒന്നാമതാക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിലും ശരി, ആദ്യത്തെ അഞ്ചിലോ ആദ്യത്തെ പത്തിലോ എങ്കിലും അദ്ദേഹം ഉൾപ്പെട്ടിരിക്കും. അക്കാര്യത്തിൽ ആർക്കും അത് നിഷേധിക്കാനാവും തോന്നുന്നില്ല. കഴിഞ്ഞ 8 വർഷം കൊണ്ട് ലോകവേദികളിൽ നമ്മൾ കാണുന്ന ഒരു കാഴ്ചയുണ്ട്. മുൻപൊക്കെ ലോക നേതാക്കൾ തമ്മിൽ കാണുമ്പോൾ അവർ വളരെ യാന്ത്രികമായിട്ടാണ് ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നത്, വളരെ യാന്ത്രികമായിട്ടാണ് ഹഗ് ചെയ്യുന്നത്, കെട്ടിപ്പിടിക്കുന്നതൊക്കെ ചെയ്യുന്നത്. ഇതിനെല്ലാം വലിയൊരു മാറ്റം കൊണ്ടുവന്ന വ്യക്തിയാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കാര്യം നമുക്ക് ഇത് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായതുകൊണ്ട് നമുക്കതിൽ വലിയ അതിശയോക്തിയൊന്നുമില്ല. പക്ഷേ ലോക വേദികളിൽ, ലോക നേതാക്കളിൽ വലിയ സ്വാധീനമാണത് ഉണ്ടാക്കിയത്. അദ്ദേഹം ചെന്ന് പരിചയപ്പെടുന്ന രാജ്യമാവട്ടെ, രാഷ്ട്രത്തലവനാവട്ടെ, എല്ലാവരുമായിട്ടും ഒരു സൗഹൃദം ഉണ്ടാക്കാൻ പറ്റി കഴിഞ്ഞ 7-8 വർഷം കൊണ്ട്. മറ്റുള്ളവർ ആദരിക്കുന്ന തരത്തിൽ, മറ്റുള്ളവർ ബഹുമാനിക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ കേൾക്കാൻ താല്പര്യമുള്ള രീതിയിലേക്ക് നമ്മുടെ പ്രധാനമന്ത്രി വളർന്നു കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം എന്തുമാവട്ടെ, അത് ആർക്കും നിഷേധിക്കാനാവാത്ത ഒരു സത്യം തന്നെയാണ്. ഇപ്പോൾ മെക്സിക്കോ പോലുള്ള ഒരു രാജ്യം മെക്സിക്കോ പ്രസിഡൻറ്റിനെ കൊണ്ട് ആരെങ്കിലും പറഞ്ഞു പറയിപ്പിക്കുന്നതൊന്നും അല്ലല്ലോ ഇത്. അതിനുള്ള സ്വാധീനമുള്ള മറ്റാരെങ്കിലും ഉണ്ടെന്ന് തോന്നുന്നില്ല. അപ്പോൾ ആ മെക്സിക്കോ പോലൊരു സ്വതന്ത്ര രാജ്യത്തിൻ്റെ പ്രസിഡൻ്റ് തന്നെ നിർദ്ദേശിക്കുന്നു ലോക സമാധാനത്തിന് വേണ്ടിയിട്ട്. വേറെ ചില നിർദ്ദേശങ്ങളോട് വെക്കുന്നുണ്ട്, അടുത്ത 5 വർഷത്തേക്ക്, ഏറ്റവും കുറഞ്ഞത് 5 വർഷത്തേക്ക് ഒരു രാജ്യവും മറ്റൊരു രാജ്യവുമായിട്ട് യുദ്ധം ചെയ്യാൻ പാടില്ല, അങ്ങനെ കുറേ നിബന്ധനകളൊക്കെ വരുന്നുണ്ട്. മനുഷ്യന് വേണ്ട സമാധാനമാണ്, എല്ലാവർക്കും സൗഹൃദത്തോടെ ജീവിക്കാം, അതിനായിട്ട് ഒരു കമ്മീഷന് വെക്കണം, ആ കമ്മീഷനിലുള്ള അംഗങ്ങൾ ഈ മൂന്ന് പേരായിരിക്കണം, കാരണം ഈ മൂന്ന് പേർ പറഞ്ഞാലേ മറ്റുള്ള രാജ്യങ്ങൾ കേൾക്കൂ. അവിടെയാണ് അതിൻ്റെ ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള സംഗതി ഇരിക്കുന്നത്. ഈ മൂന്ന് പേർക്കാണ് ഏറ്റവും കൂടുതൽ രാജ്യങ്ങളിൽ സ്വാധീനമുള്ളത്. അതുകൊണ്ട് ഈ മൂന്ന് പേരെ ഇതിന് അംഗങ്ങളാക്കണം, ഈ മൂന്ന് പേര് പറഞ്ഞാലേ മറ്റുള്ള രാജ്യങ്ങൾ കേൾക്കുള്ളൂ. തീർച്ചയായിട്ടും ഒരു ഭാരതീയൻ എന്ന നിലയിൽ ഏത് രാഷ്ട്രീയമാകട്ടെ, നമ്മുടെ ഒരു പ്രധാനമന്ത്രിയെ ഇങ്ങനെ മറ്റൊരു രാജ്യത്തെ പ്രസിഡൻറ്റ് ഇങ്ങനെ ഒരു കമ്മീഷൻ ഉണ്ടാക്കണമെന്നും അതിൽ
നമ്മുടെ പ്രധാനമന്ത്രിയെ കൂടെ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നും കൂടെ കേൾക്കുമ്പോൾ സന്തോഷം ഉണ്ടാവേണ്ടതാണ്. ഇനി ആർക്കെങ്കിലും അഥവാ അതിൽ വല്ല കൊതിക്കുറിവോ അസൂയയോ അല്ലെങ്കിൽ കുരുവിട്ടോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അതേ ജിഹാദികൾക്ക് മാത്രമാണ് ഉണ്ടാവാൻ പാടുള്ളൂ. ബാക്കി കമ്മ്യൂണിസ്റ്റ് എന്നോ കോൺഗ്രസ് എന്നോ ബി ജെ പി എന്നോ ഒന്നും വ്യത്യാസമില്ലാതെ എല്ലാവർക്കും സന്തോഷം തോന്നേണ്ട ഒരു വാർത്തയാണ്. കാര്യം പറഞ്ഞിരിക്കുന്നത് മറ്റൊരു രാജ്യത്തിൻ്റെ രാഷ്ട്ര തലവനാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ പ്രധാനമന്ത്രിക്കുള്ളൊരു അംഗീകാരം തന്നെയാണത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.